الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم സ്നേഹം ഉള്ള വിശ്വാസികളെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പരമാവധി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളോട് അതീവ താല്പര്യം കാണിക്കുന്ന നല്ലവരായ അടിയാറുകളിൽ നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മെ വിശ്വാസപരവും കർമ്മപരവുമായി ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ ദീനിൽ ആത്മാഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിലനിൽക്കുവാനാവശ്യമായ ഊർജം നൽകുകയും ചെയ്യുക എന്നതാണ് മൗലികമായി വെള്ളിയാഴ്ച ഖുതുബകൾ നിർവഹിക്കേണ്ടുന്ന ധർമ്മം. ആ നിലയിൽ കാലികമായി നാം ഓർമ്മിക്കേണ്ടതും ചില വെളിച്ചങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുമായ വിഷയങ്ങളാണ് നമ്മുടെ മിമ്പറിൽ സംസാരിച്ചുകൊണ്ടിരിക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ സംഭവിക്കുന്ന
വിശ്വാസപരവും അനുഷ്ഠാനപരവുമായ വ്യതിചലനങ്ങളെ ഗുണകാംക്ഷ മനസ്സോടുകൂടി നമുക്ക് തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ആ നിലയിലും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അപൂർവമായെങ്കിലും നമ്മുടെ മെമ്പറുകളിലൂടെ നൽകപ്പെടാറുണ്ട്. വിശ്വാസികൾ റജബ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ അടുത്ത കാലത്തായി ഈ മാസവുമായി ബന്ധപ്പെട്ടും അനുഷ്ഠാനങ്ങളുടെ ധാരാളിത്തം നിർബന്ധിക്കുന്ന നിലയിൽ വലിയ പ്രചരണങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. സാധാരണക്കാരായ മുഅ്മിനുകൾ നാം നിർബന്ധമായും ചെയ്യേണ്ടുന്ന എന്തോ കാര്യങ്ങളാണിത് എന്ന നിലയിൽ അവകളെടുക്കുവാൻ വേണ്ടി പ്രയാസപ്പെടുകയും ചില അനുഷ്ഠാനങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതിൽ വേദനകൾ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. ഈ സന്ദർഭത്തിൽ റജബ് മാസവുമായി ബന്ധപ്പെടുത്തി നിർബന്ധിക്കപ്പെടുകയോ അല്ലെങ്കിൽ വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ചില കർമ്മങ്ങളുടെ ആധികാരികത പരിശോധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സോഷ്യൽ മീഡിയ സന്ദേശങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ പ്രചരിച്ച ഒരു വചനമാണ് ആരെങ്കിലും ഒരാൾ പവിത്രമായ ഈ റജബ് മാസത്തെക്കുറിച്ച് ആരോടെങ്കിലും വിവരം പറഞ്ഞാൽ അയാൾക്ക് നരകം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തെ ഫോർവേഡ് ചെയ്തിട്ടുള്ള ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം നമ്മുടെയൊക്കെ ഫോണുകളിലേക്ക് മെസ്സേജ് ധാരാളമായി വരികയും കുറച്ച് ആവേശം കാണിക്കുന്ന ആളുകൾ ഈ മെസ്സേജ് ഇത്ര ആളുകളിലേക്ക് കൈമാറിയാൽ ഇന്ന ഇന്ന പദവി ഉണ്ട് എന്ന് വേറെയും പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ട് ദുർബലം എന്ന് പറയാവുന്ന ഒരു വചനം പോലും ഈ വിഷയത്തിൽ വന്നതായി ഹദീസുകളിൽ എവിടെയും കാണില്ല. റജബ് മാസം അങ്ങനെ അറിയിക്കപ്പെടേണ്ടുന്ന എന്തോ ശ്രേഷ്ഠകരമായിട്ടുള്ള മാസമാണ് എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനം പോലും പങ്കുവച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് റജബിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നരകമോചനം ലഭിക്കും എന്ന വളരെ ഗൗരവതരമായ വർത്തമാനം പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അതിൻ്റെ അകത്തുള്ള നന്മ അടുത്ത മാസം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ മാസം റമദാൻ വരാനിരിക്കുകയാണ്, അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തട്ടെ എന്ന തോന്നലുകളാവാം. പക്ഷേ ആ തോന്നലുകൾ ഉറപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു വചനം റസൂലിന്റെ പേരിൽ ബോധപൂർവമായി കെട്ടിച്ചമക്കുമ്പോൾ സംഭവിക്കുന്നത് നരകമോചനമല്ല, നാം നരകത്തിന്റെ ഇന്ധനമായി മാറുകയാണ് എന്നത് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
من كذب علي متعمدا فليتبوأ مقعده من النار ആരെങ്കിലും മനഃപൂർവമായി എൻ്റെ പേരിൽ ഒരു കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുള്ളത്. റജബ് മാസത്തിന് സവിശേഷതയുണ്ട്, അത് ഖുർആൻ പറയുന്ന ഒരു സവിശേഷത. ഇന്ന ഇദ്ദത ഷുഹൂറി ഇൻദല്ലാഹി 12 ശഹറ ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹ അർബഅത ഹുറും. അള്ളാഹു പടച്ചിട്ടുള്ള 12 മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. ഈ പവിത്രത കൈവരുന്നത് ഹജ്ജുമായി ചേർത്തുകൊണ്ടാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്നാണ് 4 മാസങ്ങൾ അറിയപ്പെടുന്നത്. ദുൽഖാദ, ദുൽഹജ്ജ്, മുഹറം, പിന്നെ അതിന് മുന്നോടിയായിട്ടുള്ള റജബ്, ഈ 4 മാസങ്ങളാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം. ഹജ്ജിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു മാസം എന്ന നിലയിലാണ് റജബ് മാസം ശ്രദ്ധിക്കപ്പെടുന്നത്. ഹജ്ജിന്റെ മാസമാണ് ദുൽഹജ്ജ്, അതിന്റെ മുമ്പത്തെ മാസമാണ് ദുൽഖാദ്, അത് കഴിഞ്ഞുള്ള മാസമാണ് മുഹറം മാസം. അതിലേക്ക് ചേർത്തുകൊണ്ട് നൽകപ്പെട്ട ഒരു പവിത്രതയല്ലാതെ വേറെ ഒരു പവിത്രത പ്രത്യേകമായിട്ട് റജബ് മാസത്തിന് നൽകിയതായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം നമ്മൾ സംശയിക്കുന്നത്, റജബ് 27 ഇസ്രാ മിഅ്റാജ് ഉണ്ടായിട്ടുള്ളത്. ആ ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ സംഭവമല്ലേ? ആ സംഭവം നടന്ന ഒരു മാസം എന്ന പ്രത്യേകതയും ശ്രേഷ്ഠതയും ഈ മാസത്തിന് ഇല്ലേ എന്നുള്ളത്. ഹദീസ് ഗ്രന്ഥങ്ങളോ ചരിത്രങ്ങളോ പരിശോധിച്ചാൽ റജബ് 27 ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞു. റജബ് 27 ഇസ്രാ മിഅ്റാജും ഉണ്ടായത് എന്ന് കണക്ക് കൂട്ടിയാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിന് സവിശേഷമായ ഒരു പ്രത്യേകതയും കൽപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ തീയതി സംശയാസ്പദമായി നിലനിൽക്കുന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണെങ്കിൽ, ആ ദിനമാണ് ഓർമ്മിക്കപ്പെടുന്നത് എങ്കിൽ, ഇന്ന മാസത്തിലെ ഇത്രാം തീയതിയാണ് ഇന്ന സംഭവം നടന്നത് എന്ന് തീർച്ചയായിട്ടും കുറിച്ചു വെക്കപ്പെടും. അതിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ആ തീയതിയല്ല പ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പെയുള്ള ജീവിതത്തിൽ, ഹിജ്റയിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇസ്റാ മിഅ്റാജ് എന്ന സംഭവം, ആ സംഭവമാണ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ആ സംഭവം അപ്രധാനമായി മാറുകയും ആ സംഭവം നടന്ന ദിവസം പ്രധാനമുള്ളതായി മാറുകയും ആ സംഭവത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് സവിശേഷമായ ഒരു വിശേഷണം നൽകുകയും ചെയ്യുന്നു എന്നത് പാടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും മദ്രസകളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. റമളാനിലെ ഒരു മാസ വ്രതത്തിനു ശേഷം ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നോമ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് മുതലേ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. ആ സുന്നത്ത് നോമ്പുകളിൽ റജബ് 27 മിഅ്റാജ് നോമ്പ് എന്നൊരു നോമ്പ് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ശവ്വാലിലെ 6 നോമ്പ് പഠിച്ചിട്ടുണ്ട്, അറഫ നോമ്പ് പഠിച്ചിട്ടുണ്ട്, താസുറാവ് പഠിച്ചിട്ടുണ്ട്, അയ്യാമുൽ ബീദിലെ എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 തീയതികളിലെ നോമ്പ് പഠിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നോമ്പിനെ കുറിച്ചും തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഈ പഠനത്തിൽ എവിടെയെങ്കിലും മിഅ്റാജ് രാവിലെ നോമ്പ് എന്ന നിലയിൽ ഒരു നോമ്പ്, നമ്മൾ സുന്നത്തായ അതിപ്രധാനമായ നോമ്പാണ് എന്ന നിലയിൽ ചെറിയ ക്ലാസ്സിൽ കുഞ്ഞു നാളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തെടുത്താൽ ഇല്ല എന്നാണ് നമുക്ക് ഓർക്കാവുന്ന മറുപടി.
നമ്മുടെ മക്കൾ പഠിക്കുന്ന മദ്രസയിലെ ചെറിയ പാഠപുസ്തകങ്ങൾ എടുത്ത് നോക്കിയാലും അതിൽ മിഹ്റാജിലെ നോമ്പ് കാണാൻ വേണ്ടി കഴിയില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം റജബ് മാസത്തിലെ മിഹ്റാജിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നോമ്പ് നിഷ്ഠിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ മിഹ്റാജിലെ നോമ്പ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകത റജബ് മാസത്തിൽ ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്നുള്ള നിലയിൽ ബാക്കി മൂന്ന് മാസങ്ങളുടെയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യേകതയും സവിശേഷതയും ഉണ്ട് എന്നതല്ലാതെ പ്രത്യേകമായിട്ട് എന്തോ അനുഷ്ഠാനം നിർവഹിക്കേണ്ടുന്ന ഒരു മാസമാണ് റജബ് മാസം എന്ന് ഒരു ഹദീസിലും കാണാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ നാട്ടിന് പുറത്തുള്ള കുറെ ഇടങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സ്വലാത്തു റഹായിബ് എന്ന് പറഞ്ഞ് അവര് ഒരു നമസ്കാരം നിർവഹിക്കും. റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാത്രിയിലാണ്, ആദ്യ വെള്ളിയാഴ്ച രാത്രിയിലാണ് ആ നമസ്കാരം നിർവഹിക്കുന്നത്. റജബ് മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച നോമ്പെടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നോമ്പെടുക്കുകയും ഈ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ഏർപ്പാടിനെ കുറിച്ച് ഇബ്നു റജബ് ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ നോമ്പെടുക്കുന്നു എന്നത് കുറ്റകരമാണ്, അതൊരു ബിദ്അത്താണ് എന്ന് അവർ സൂചിപ്പിക്കുകയാണ്. അബൂ സാമ റഹ്മഹുല്ലാഹു അദ്ദേഹത്തിന്റെ അൽ ബായിസ അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാതെ ചില ആളുകൾ അവരുടെ താല്പര്യപൂർവം അള്ളാഹുവിന്റെ ദീനിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ചില അമലുകളാണ്, ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന്. ഞാനത് ആമുഖമായി പറഞ്ഞു വന്ന പോലെ വിശ്വാസപരമായി നാം ശക്തിപ്പെടേണ്ടതുണ്ട്. കർമ്മപരമായി നമുക്ക് എത്രത്തോളം അനുഷ്ഠിക്കാൻ കഴിയുമോ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അതേസമയം വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വ്യതിചലനങ്ങൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യതിചലനങ്ങൾ ഉണർത്തപ്പെടുകയും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 96 നോമ്പിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നുണ്ട്. 96 നോമ്പ് എന്ന് പറയുന്നത് റമദാനിലെ 30, ഷഅബാനിലെ 30, റജബിലെ 30, ശവ്വാലിലെ 6. അങ്ങനെ 96 നോമ്പ് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോമ്പ് നോറ്റിരുന്നു എന്നാണ് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, എന്താണ് റജബിലുള്ള പ്രവാചകന്റെ നോമ്പിന്റെ കാര്യം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റജബിൽ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന നിലയിൽ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ നോമ്പെടുക്കും. ഇനി വേറെ ചില നേരങ്ങളിൽ റജബിൽ നോമ്പിന് ഒരു പ്രാധാന്യവും ഇല്ല എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും, എടുക്കൂല എന്ന് വന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം അനുസരിച്ചുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പെടുക്കുന്നു, 13, 14, 15 നോമ്പെടുക്കുന്നു. അതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലൊക്കെയും നോമ്പെടുക്കുന്നു. അങ്ങനെ നോമ്പെടുക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന പതിവ് ശീലത്തിലാണ് റജബ് മാസവും വരുന്നത്. അല്ലാതെ റജബ് മാസത്തിൽ പ്രത്യേകമായിട്ട് കൂടുതൽ നോമ്പെടുക്കുക എന്ന ശീലം അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നില്ല. അവിടെ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വചനം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. കറസത്ത് ബിൻ ഹുർ എന്ന് പറയുന്ന സഹാബി പറയുന്നു, റായിത്തു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു, യദ്രിബു അകുഫന്നാസ്, അദ്ദേഹം ജനങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചു വെക്കുമായിരുന്നു, ഫി റജബ് റജബ് മാസത്തിൽ, ഹതായലൂഹാ ഫിൽ ജിഫാൻ, അവർ അവരുടെ കരങ്ങൾ പാത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ, വയഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, കുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, തീർച്ചയായിട്ടും ഈ മാസത്തിന് എന്തോ പവിത്രതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആഹാരം കഴിക്കാതെ നോമ്പെടുക്കുന്ന ആളുകൾ ജാഹിലിയ കാലത്തുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ജാഹിലിയ കാലത്തിൽ പെട്ടുപോകാതിരിക്കാൻ
ജാഹിലിയത്തിൽ അമർന്നു പോകാതിരിക്കാൻ നിങ്ങൾ ഈ മാസം അങ്ങനെ എന്തോ വിചാരിച്ചുകൊണ്ട് നോമ്പെടുക്കരുത്, ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവും ഭക്ഷണത്തളികയിലേക്ക് അവരുടെ കരങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷണത്തിൽ കൈ കുത്തിച്ചിട്ട് നിർബന്ധപൂർവം ആഹാരം കഴിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ഏതെങ്കിലും ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഇന്നഹു മിൻഹു, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ കൂട്ടത്തിലായി എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. അഥവാ ജാഹിലിയ കാല ശീലങ്ങളുടെ ഭാഗമായിട്ട് റജബ് മാസത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ജാഹിലിയത്തിൽ ചില മാസങ്ങൾ അവർ പ്രത്യേകമായ മാസങ്ങളാക്കി വെക്കാറുണ്ടായിരുന്നു, ചില മൃഗങ്ങളുടെ രീതിയെ പ്രത്യേക രീതിയാക്കി വെക്കാറുണ്ടായിരുന്നു, ചില മാസങ്ങളെ ചിലതിലേക്ക് ചേർത്തുകൊണ്ട് അധിക മാസങ്ങളായിട്ട് പറയാറുണ്ടായിരുന്നു. അങ്ങനെയെല്ലാമുള്ള ഒരു കാലത്ത് ജാഹിലിയ രീതി ഇസ്ലാമിലേക്ക് കടന്നു വരാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ള ഒരു ജാഗ്രതയെ ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ തീവ്രതയിൽ ആവിഷ്കരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഈ നോമ്പെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹു എന്ന് പറയുന്നത് ഷാഫി മദ്ഹബിലെ പ്രമുഖനായിട്ടുള്ള പണ്ഡിതനാണ്, ബുലൂഗൽ മറാം തുടങ്ങിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ സമാഹരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രമുഖമായിട്ടുള്ള ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിന് ഉണ്ട്. ആ പുസ്തകം തബീനുൽ അജബി ബിമാ വറദ ഫി ഫളായിൽ റജബ്, റജബിന്റെ അത്ഭുതം കാണിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിവേദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ വന്നിട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ദുർബലമായ ഹദീസുകളെയൊക്കെ വേർതിരിച്ച് പഠിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളെ നമുക്ക് ളഈഫായ ഹദീസ് എന്ന് പോലും പറയാൻ കഴിയില്ല, മൗദൂഉ ആയിട്ടുള്ള ഹദീസാണ്. ഹദീസിനെ സ്വീകരിക്കുന്നിടത്ത് നമ്മള് സ്വഹീഹ്, ഹസൻ, ളഈഫ്, മൗദൂഉ, മർഫൂഉ അങ്ങനെയൊക്കെ കുറെ മുർസൽ തുടങ്ങിയിട്ടുള്ള വേർതിരിവുകൾ കൽപ്പിക്കും. അതിൽ താരതമ്യേന സ്വീകരിക്കേണ്ടത് സ്വഹീഹാണ്, അതിനോട് അടുത്ത് നിൽക്കുന്ന ഹസനാണ്, തെളിവിനെ സ്വീകരിക്കാൻ പറ്റൂല, ഇബാദത്ത് ചെയ്യാം എന്ന നിലയിൽ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ളഈഫ്, ദുർബലമായിട്ടുള്ള ഹദീസാണ്. മൗദൂഉ എന്ന് പറഞ്ഞാൽ വ്യാജമാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസ്. ഇമാം ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹു റജബുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ ശ്രേഷ്ഠതയും വെച്ചുകൊണ്ട് പറയുന്നു ഇത് മൗദൂഉ ആയിട്ടുള്ള ഹദീസാണ്, ളഈഫിന്റെ ഗണത്തിൽ പെടെ പെടുത്താൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇമാം അബൂബക്കർ അത്തർത്തൂസിയുടെ ഒരു നിരീക്ഷണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് റജബ് മാസത്തില് നോമ്പെടുക്കുന്നത് മൂന്ന് അവസ്ഥയിൽ കറാഹത്തായി തീരുമെന്നാണ്. റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നത് മൂന്ന് നിലയ്ക്ക് കറാഹത്താണ്. ഒന്നാമത്, പ്രത്യേകമായിട്ട് ഈ മാസം എന്തെങ്കിലും നോമ്പുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ വർഷവും നോമ്പെടുക്കുക എന്നത് ഒരാൾ ശീലമാക്കിയാൽ അത് കറാഹത്താണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു മറ്റ് സുന്നത്ത് നോമ്പ് പോലെ സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പാണ് റജബിലെ മുഴുവനായി കൊണ്ടുള്ള സുന്നത്ത് നോമ്പ് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും നോമ്പെടുത്താൽ അതും കറാഹത്തായിട്ടുള്ള നോമ്പാണ്. മൂന്നാമതായി അദ്ദേഹം പറയുന്നു മറ്റു മാസങ്ങളേക്കാൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പുണ്യം ഈ റജബ് മാസത്തിനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും നോമ്പെടുത്താൽ അതും കറാഹത്തായിട്ടുള്ള നോമ്പാണ്. ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്, ഇമാം ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹു അബൂബക്കർ അത്തർത്തൂസിയുടെ ഈ അഭിപ്രായത്തെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ചേർത്തുകൊണ്ട് ഈ കാര്യത്തെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ. അതുപോലെ റജബ് മാസത്തിലെ ഉംറ ഒരു സർവീസായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടേയിരുന്നത്. ഇപ്പോഴും കൊറോണയുടെ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഉംറ ടൂർ നിന്നു എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ആ സന്ദർഭത്തിൽ റജബ് മാസത്തിലെ ടൂറിന് അല്ലെങ്കിൽ റജബ് മാസത്തിലെ ഉംറയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന സ്വഭാവത്തിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ഉംറയിൽ നിർവഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെ നാല് ഉംറയാണ് നിർവഹിച്ചത്. പ്രവാചകൻ അങ്ങനെ മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു യാത്രയിൽ തന്നെ കൂടെ കൂടെ ഉംറ നിർവഹിക്കുക, ഈ ശീലവും അല്ലാഹുവിന്റെ റസൂലിന്റെ ശീലത്തിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് നാല് ഉംറകളിൽ മൂന്നെണ്ണം നിർവഹിച്ചത് ദുൽഖാദ മാസത്തിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ഉംറ ഹജ്ജത്തുൽ വിദാഇന്റെ വിടവാങ്ങലിലെ ഹജ്ജിന്റെ വേളയിൽ നിർവഹിച്ച ഉംറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയത്തിന്റെ ഭാഗമായി കൊണ്ട് ഹിജ്റയുടെ എട്ടാമത്തെ വർഷം 19 ദിവസം മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു.
മക്കയിൽ 19 നാൾ ഉണ്ടായിരിക്കെ തുടരെ തുടരെ പോയിട്ട് ഉംറ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല എന്ന് ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായ പുണ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറയാതിരിക്കില്ല. കാരണം നമ്മൾക്ക് സ്വർഗം ലഭിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന് അതിയായ മോഹമുണ്ട്. സ്വർഗത്തിന് നിദാനമാകുന്ന കാരണമാകുന്ന ഒരു പ്രവൃത്തിയും തന്നെ എന്റെ അനുയായികൾക്ക് ഞാൻ വിലക്കിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുന്നു എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന എല്ലാ പ്രവൃത്തിയും വളരെ പ്രാധാന്യത്തോടു കൂടി പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് റജബ് മാസത്തിൽ ഉംറ ചെയ്താൽ എന്തോ പ്രത്യേകമായിട്ടുള്ള പുണ്യം ലഭിക്കും എന്ന നിലയിൽ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ എനിക്ക് റജബിലും ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരിഭവം വേദന കുറെ ആളുകളിൽ ബാക്കിയാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രവാചകന്റെ വചനത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. അപ്പോഴും നമ്മൾ ചില സംശയങ്ങൾ ഉണ്ടാവുക. നമുക്ക് ഏതായിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്മയാണല്ലോ, സുകൃതമാണല്ലോ. നന്മയായിട്ടുള്ള കാര്യം ചെയ്താൽ എന്താ? റജബിൽ കുറെ നോമ്പെടുക്കുക, മിഹ്റാജിൽ നോമ്പെടുക്കുക, റജബിൽ ഉംറ നിർവഹിക്കുക, റജബിൽ പ്രത്യേകമായ ഒരു നിസ്കാരം നമ്മൾ അങ്ങോട്ട് ആവിഷ്കരിക്കുക, ഇതൊക്കെ നല്ലതല്ലേ ചെയ്തൂടെ എന്നാണ് വിചാരിക്കുക. അതിനാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ഖുർആനിലെ ഒരായത്തും വമൻ അറാദല്ലാഹറ വസഅലഹ സയ്യഹ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഈഹും മസ്കൂറ. ആരെങ്കിലും പരലോകം ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയാണോ ആ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് അങ്ങനെ പരിശ്രമിച്ചെങ്കിലേ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുകയുള്ളൂ. വസഅലഹ സഈഹ, എങ്ങനെയാണോ പരിശ്രമിക്കേണ്ടത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ പോലെ പരിശ്രമിക്കുക എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ പരിശ്രമിക്കുക എന്നാണ്. ഇത് അത് രണ്ടിലും ഇല്ലാത്ത കാര്യം നമ്മള് സ്വയംകൃതമാക്കി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പരിശ്രമം നടത്തിയാൽ അതിന് പ്രതിഫലം ലഭിക്കില്ല എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇത് പറയണം ചെയ്തു. അതിന്റെ അവസാന ഭാഗം നോക്കൂ. ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഹ്സനീന അഅമാല, കർമ്മങ്ങളിലെ നഷ്ടകരമായ കർമ്മത്തെ കുറിച്ച് പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. അല്ലദീന ലല്ല സഹയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ അവരുടെ കർമ്മങ്ങളെല്ലാം പ്രഭാവിലായി പോയിരിക്കുന്നു. അവര് വിചാരിക്കുകയാണ് നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ല കർമ്മങ്ങളാണ് എന്ന്. ഓരോരുത്തരും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ല കർമ്മങ്ങളാണ്, അതിന് കൂലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് കുറെ ചെയ്യാണ്, കുറെ പണിയെടുക്കുകയാണ്, കുറെ എന്തെല്ലോ അനുഷ്ഠാനങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. പക്ഷേ അവരുടെ കർമ്മങ്ങൾക്ക് കൂലിയില്ല, പഠിപ്പിക്കപ്പെടാതെ വഴിയിലൂടെയുള്ള കർമ്മങ്ങളായി മാറുന്നു. ചില സന്ദർഭങ്ങളിൽ അതൊരു ആദത്തായി പതിവായി ആചാരമായി കൊണ്ടു നടക്കുമ്പോ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്കുള്ള ഇങ്ങനെയുള്ള കടന്നു വരവുകളെ കുറിച്ച് നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മൻ അഹദസ ഫി അംരിന ഹാദ ഫലൈസ മിൻ ഫഹുവറദ്, ഈ ദീനിലില്ലാത്ത കാര്യം ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയേണ്ടതാണ്. അതുകൊണ്ടാണ് ജുമാ ആരംഭിക്കുന്ന സമയത്ത് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന പാഠഭേദം വേറെ ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാ ബിദഅത്തും വഴികേടാണ്, എല്ലാ നൂതനമായി ഉണ്ടാക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനമില്ലാത്ത എല്ലാ കാര്യങ്ങളും ബിദഅത്താണ്. ആ ബിദഅത്ത് നമ്മളെ വഴികേടിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് വിശ്വാസപരമായി നാം ശക്തിപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ കൂടുതൽ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു, കൂടുതൽ ഈമാനുള്ളവരായി മാറുന്നു, കൂടുതൽ ഇഖ്ലാസ് ഉള്ളവരായി മാറുന്നു, അതീവ താല്പര്യം ദീനിനോട് കാണിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഈ ദീനീ വിഷയങ്ങളിൽ വന്നുപോകാനിടയുള്ള വൈകല്യങ്ങളെ നാം തിരുത്തി തിരുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഗുണകാംക്ഷയോടെ മനസ്സോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ഇങ്ങനെ എന്തെങ്കിലും അബദ്ധ വിചാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എവിടുന്നോ കിട്ടിയിട്ടുള്ള എന്തോ പാഠങ്ങളുടെ ഭാഗമായിട്ടോ റജബിനെ വലിയ പുണ്യമായ കാര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയല്ല, മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുകയല്ല, അവർ ചെയ്യുന്ന സാധനത്തെ എന്തോ ഭീകരമായിട്ട് അവതരിപ്പിക്കുകയും അല്ല. അതേസമയത്ത് നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വതവാ സൗബിൽ സബരി വതവാ സൗബിൽ ഹഖ് വതവാ സൗബിൽ മർഹമ, കാരുണ്യത്തെ കുറിച്ച് സത്യത്തെ കുറിച്ച് ക്ഷമയെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യേണ്ടവരാണ് നമ്മൾ. തവാസവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, നിങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യുന്നു. എനിക്ക് സന്തോഷമുണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങളോട് പറയാം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിസ്കാരം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പ്രിയ സുഹൃത്ത് പള്ളിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയ സുഹൃത്തെ അന്ന് പരിചയപ്പെടുക. അപ്പോ അദ്ദേഹം എന്നോട് വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് ഉസ്താദിന്റെ തുണി ഞാൻ രണ്ടാഴ്ചയായി നോക്കുന്നു,
തുണി നെര്യാണിക്ക് താഴെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ മഹ്മൂമിങ്ങളായിട്ട് ബാക്കിൽ നിസ്കരിക്കുമ്പോ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകൂലേ? ആ സുഹൃത്തിനോട് സമയത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകല്ല. അപ്പൊ ഞാൻ തിരുത്താണ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്നും പള്ളിയിലേക്ക് വരുമ്പോൾ എന്റെ ശ്രദ്ധയിൽ ഉണ്ടാവുന്നത് എന്റെ തുണി നെര്യാണിക്ക് താഴെ ആവുന്നുണ്ടോ എന്നതാണ്. പള്ളിയിൽ മാത്രമല്ല, പള്ളിക്ക് പുറത്തും നെര്യാണിക്ക് താഴെ ആവുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഈ പാഠം നമുക്ക് അറിയാത്തതല്ല അല്ലെ? മഞ്ചറസുഫയല, ആരെങ്കിലും പിന്നെ അഹങ്കാരത്തോടുകൂടി പിന്നെ തുണി വലിച്ചഴച്ച് നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെ തിരുനോട്ടം അവരിലേക്ക് ഉണ്ടാവില്ല. പക്ഷെ അബദ്ധവശാൽ നമ്മുടെ പാൻസ് താണു പോവുക, തുണി താണു പോവുക, എന്നത് സംഭവിക്കും. ആ സംഭവിക്കുമ്പോ പുറമേ നിന്നിട്ട് അയാളുടെ തുണി താഴെ ആയിട്ടുണ്ട്, അയാൾ എന്ത് മൂലാറ എന്ന് പറയുന്നതിന് പകരമായിട്ട് അടുത്തേക്ക് വന്ന് സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി ഉസ്താദ് തുണി നെര്യാണിക്ക് താഴെ പോകുന്നുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തവാസവുമാണ്. അതിന്റെ ഈ ഗുണകാംക്ഷയോടുകൂടി നാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതിന്റെ അസല് അത് ഗുണകാംക്ഷയാണ്, തവാസവുമാണ്. ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു, നിങ്ങൾ എന്നെ വസിയത്ത് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ പരസ്പരം വസിയത്ത് ചെയ്തുകൊണ്ട് ഈ സമൂഹം കെട്ടുറപ്പുള്ള ഭദ്രമായ വ്യതിചലനങ്ങളില്ലാതെ വിശ്വാസപരമായി ദാർഢ്യതയുള്ള ഒരു സമൂഹമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുക എന്നത് തീർച്ചയായും പള്ളിയിൽ വരുമ്പോൾ കിട്ടേണ്ടതാണ്, ഖുത്ബയോട് കിട്ടേണ്ടതാണ്. ആ നിലയിൽ ഒരു ഗുണകാംക്ഷയുടെ മനസ്സോടെ കൂടി ഈ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.